ഹലോ എവ്രി വൺ, നമ്മളിന്ന് കാണാൻ പോകുന്ന ഡിസൈനർ കുർത്തിയുടെ സ്റ്റിച്ചിങ്ങിനായിട്ട് ഇതുപോലെ രണ്ട് മെറ്റീരിയലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇത് സെമി ടസർ മെറ്റീരിയലാണ്, അതാണ് മെയിൻ ഫാബ്രിക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ക്രേപ്പിൻ്റെ മെറ്റീരിയൽ നമ്മളിവിടെ ലൈനിങ് ആയിട്ടും എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ്ങിനായിട്ട് ലൈനിങ്ങിനെ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് വരുന്നത്, ഓപ്പൺ സൈഡ് ഇവിടെയും വരുന്നുണ്ട്. ഓപ്പൺ സൈഡിൽ നമുക്ക് രണ്ട് പീസാണ് കിട്ടിയിട്ടുള്ളത്. മെറ്റീരിയലിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് 50 ഇഞ്ചാണ്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തിലാണ് നമ്മൾ ലൈനിങ് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മീഡിയം ടു ലാർജ് സൈസ് കുർത്തി യൂസ് ചെയ്യുന്നവർക്കായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് 3/4 ഇഞ്ച് സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മാർക്കിംഗ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ക്യാമറയുടെ പൊസിഷൻ മാറുന്നുണ്ട്. നമുക്കൊന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാം. സ്ലോപ്പ് മാർക്ക് ചെയ്ത ശേഷം നമ്മൾ കഴുത്തിൻ്റെ വീതി 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് പോയിന്റിനെയും ജോയിൻ ചെയ്തൊന്ന് വരച്ചെടുക്കാം. സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുത്ത പോയിന്റിൽ നിന്നും താഴേക്ക് 7 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ മാർക്കിംഗ് ആണ് വരുന്നത്. തയ്യൽ തുമ്പും കൂടെ ചേർത്ത് നമ്മൾ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കോർണർ പോർഷനിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ആം ഹോളിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ചിട്ട് ഈ 3 പോയിന്റിനെയും ജോയിൻ ചെയ്ത് നമുക്ക് ഷേപ്പ് വരച്ചെടുക്കാം. 2 ആം ഹോളിൽ ഒരു എക്സ്ട്രാ മാർക്കിംഗ് വരുന്നുണ്ട്. അതിനായിട്ട് ഈ ആം ഹോളിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ചല്ലോ, ആ ഒരു പോയിന്റിൽ നിന്നും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് വീണ്ടും ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. മുകളിൽ നിന്നും താഴേക്ക് 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോയിന്റിൽ നമ്മുടെ ഇടുപ്പ് വണ്ണമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ 11 ഇഞ്ച് തൈലത്തും കൂടെ ചേർത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ രണ്ട് പോയിന്റിനെയും നമുക്ക് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഈ ഒരു കുർത്തിക്ക് വീനെക്കാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി ലെങ്ത് കൂട്ടി കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. മെറ്റീരിയലിൻ്റെ താഴത്തെ പാർട്ടിലായിട്ട് ഓപ്പൺ സൈഡ് വരുന്ന ആ ഒരു സൈഡിൽ മുകളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് മാർക്കിങ്ങിനെയും നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. അതിനുശേഷം ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടിലെ ഈ ഒരു എക്സ്ട്രാ മാർക്കിംഗ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. ഫ്രണ്ട് പാർട്ടിൽ ആ ഒരു പ്ലീറ്റ്സ് കൊടുക്കാനായിട്ട് നമ്മൾ 15 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് അവിടെ ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മിഡിൽ പോർഷനും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്ത ആ ഒരു പാർട്ടിൽ മിഡിൽ പോർഷനിൽ നിന്നും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നത്. അതിനായിട്ട് ആ ഒരു ഫോൾഡ് ചെയ്ത പാർട്ടിൽ നിന്നും 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, ആ ഒരു പോയിന്റ് വരെയാണ് നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കേണ്ടത്. സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും മുകളിലേക്ക് 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് ലൈനിങ്ങിനെ സെയിം രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് പാർട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. കഴുത്തിൻ്റെ വീതി 3 ഇഞ്ച് തന്നെയാണ്, ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം ബാക്ക് പാർട്ട് നമ്മൾ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനൊരു റൗണ്ട് ഷേപ്പാക്കി വരച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ഈ ഒരു എക്സ്ട്രാ മാർക്കിംഗ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ടൈമിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ബാക്ക് മെയിൻ പാർട്ട് എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ടും ലൈനിങ് പാർട്ടിനെ നമ്മൾ ഫോൾഡ് ചെയ്ത് അതേ രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇനി സെയിം ടു സെയിം ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് പാർട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്ത അതേ രീതിയിലാണ് നമ്മൾ മെയിൻ പാർട്ടും ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു കുർത്തിയുടെ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ 1 സൈഡിൽ പ്ലീറ്റ് ആണല്ലോ കൊടുക്കുന്നത്. അങ്ങനെ പ്ലീറ്റ്സ് കൊടുക്കുന്നതിൻ്റെ കട്ടിങ്ങിനായിട്ട് മെയിൻ ഫാബ്രിക്കിനെ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഓപ്പൺ ചെയ്ത മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിലായിട്ട് ലൈനിങ് പാർട്ടിനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ലൈനിങ് പീസിനെ ഇതുപോലെ ഓപ്പൺ ചെയ്താണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത്. താഴെ 1/2 ഇഞ്ച് ലെങ്ത് എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ടുണ്ട്.
ലൈനിങ് പാർട്ടും മെയിൻ പാർട്ടും ആയിട്ട് ഞാൻ കുറച്ച് പിൻ വെച്ചൊന്ന് സേഫാക്കി കൊടുത്തിട്ടുണ്ട്. മെയിൻ പാർട്ടിൽ മാർക്കിംഗ് വരാത്ത ആ ഒരു സൈഡുണ്ടല്ലോ, ആ ഒരു സൈഡിൽ മെയിൻ ഫാബ്രിക്കുമായിട്ട് ഇതുപോലെ നമുക്ക് ചേർന്നാണ് വരേണ്ടത്. മാർക്കിംഗ് വരുന്ന ഈ ഒരു സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ലൈനിങ് ഫാബ്രിക്കിനെക്കാളും മെയിൻ ഫാബ്രിക്ക് കുറച്ചധികം എക്സ്ട്രാ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് മെറ്റീരിയലിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ കാണുന്ന പോലെ ഒരു സൈഡ് നമ്മൾ ചേർന്ന് വരുന്നതിൻ്റെ ഷേപ്പ്, അതുപോലെ ആം ഹോള്, ഷോൾഡർ, വീനെക്ക്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ആ ഒരു 15 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു പോയിന്റ് വരെയാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്നതിൻ്റെ ആ ഒരു പോർഷനിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം എക്സ്ട്രാ ഫാബ്രിക്ക് ഉണ്ടാവുമെന്ന്, അതും ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. ഈ ഒരു രണ്ട് പോയിന്റിലെയും മെഷർമെൻറ്റ് കറക്റ്റായിട്ടാണോ വരുന്നതെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ രണ്ട് സൈഡിലും മെഷർമെൻറ്റ് കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ആ മുകളിലത്തെ പോർഷനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. മെയിൻ ഫാബ്രിക്കുമായിട്ട് ചേർത്ത് നമ്മൾ ഈ കാണുന്ന പോയിന്റ് വരെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഷേപ്പ് കൊടുത്തിട്ടില്ലേ, ആ ഒരു ഷേപ്പിനെയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൈഡിലാണ് കേട്ടോ നമ്മൾ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ രണ്ട് മെറ്റീരിയലിൻ്റെയും നല്ല വശം ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ നെക്ക് പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സെയിം രീതിയിൽ തന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും നെക്ക് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മെയിൻ സ്റ്റിച്ച് കട്ടാവാതെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കട്ട് കൊടുക്കാം. വീനെക്ക് ആയതുകൊണ്ട് ഈ ഒരു സെൻട്രൽ പോർഷനിൽ ആ ഒരു കട്ട് കൊടുക്കാൻ മറക്കരുത്. കാണുന്ന പോലെ ആ ഒരു പിന്നെല്ലാം റിമൂവ് ചെയ്ത ശേഷം ലൈനിങ് പാർട്ടിനെ ഉള്ളിലാക്കിയിട്ട് മെയിൻ പാർട്ടിനെ പുറത്തെടുക്കാം. എപ്പോഴും ചെയ്യാനുള്ള പോലെ നമ്മൾ നെക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല, അതിന് പകരം നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു 15 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് വരെ ലൈനിങ്ങുമായിട്ട് ചേർത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ടോപ്പ് പാർട്ട് നമ്മൾ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്കിൻ്റെ അവിടെ നമ്മൾ എക്സ്ട്രാ സ്റ്റിച്ച് കൊടുത്തിട്ടില്ല, ആം ഹോളും ആ ഒരു ബോഡി പാർട്ടിലും മാത്രമാണ് സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പാർട്ടിൽ ലൈനിങ് പാർട്ടിലായിട്ട് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ള ആ ഒരു 2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത പാർട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും പ്ലീറ്റ്സിന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പ്ലീറ്റ് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു കട്ട് ചെയ്ത പാർട്ടിൽ നിന്നും ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ആ ഒരു പ്ലീറ്റിനെ താഴെ വരെയും കംപ്ലീറ്റ് ആയിട്ടും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിൻ വെച്ച് ഒന്ന് സേഫാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് വരെ പ്ലീറ്റ്സ് ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഒരുപോലെ നമുക്ക് 5 പ്ലീറ്റാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ താഴത്തെ പാർട്ട് കണ്ടോ, ഈ ഒരു ലൈനിങ് പാർട്ട് ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് പ്രശ്നമല്ല, നമുക്ക് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഷേപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ടോപ്പ് പാർട്ടിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഈ താഴത്തെ ഈ ഒരു പാർട്ട് നമുക്ക് ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പ് പാർട്ടിലും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്ലീറ്റ്സിന് നമ്മളിതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലീറ്റ്സ് വരുന്ന ആ ഒരു പോർഷനിൽ സ്റ്റിച്ച് നമ്മൾ പുറത്ത് കാണാതെ ഇതുപോലെ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ആ ഒരു മിഡിൽ പോർഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ലേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ പിൻ വെച്ചൊന്ന് സേഫാക്കിയ ശേഷം ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ നിൽക്കുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ ബാക്ക് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്ത് സ്ലീവൊക്കെ ജോയിൻ ചെയ്ത് ഷേപ്പും സ്റ്റിച്ച് ചെയ്ത് താഴെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. നമ്മുടെ ബാക്കി എല്ലാ വീഡിയോസിലും ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. സ്ലീവിൻ്റെ കട്ടിങ്ങിനായാലും ലൈനിങ് പാർട്ട് ജോയിൻ ചെയ്യുന്നതായാലും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്.
ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഈ ഒരു കുർത്തിക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും 3 മീറ്റർ ഫാബ്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലൈനിങ് ഫാബ്രിക്ക് 2.5 മീറ്ററും യൂസ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത് 44 ഇഞ്ചാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ കുർത്തി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. നെക്ക് പാർട്ടൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഒരു നെക്ക് പാർട്ടിൽ സ്റ്റിച്ച് ഒന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സൈഡിൽ നമ്മളൊരു ലെയ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്, കട്ടിംഗ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഇട്ട് കഴിയുമ്പോൾ നല്ല ലുക്കിലാണ് നമ്മുടെ കുർത്തി കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.